I begin to. Welcome back to our channel. അപ്പൊ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന എന്നെ കുഞ്ഞാന്റെ മീനല്ല, നമ്മളൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. സിമ്പിൾ ആയിട്ടുള്ള ബാച്ചിലേഴ്സിനും അതുപോലെ പറഞ്ഞോട്ടെ, സിമ്പിൾ ആയിട്ടുള്ള ബാച്ച് അല്ല, പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ അമ്മമാർക്കും പറ്റിയൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൈഡ് റൈസ്. ആ നീ കുഞ്ഞാന്റെ പറ. അപ്പൊ അതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഉണ്ടാക്കാം നമുക്ക്. കുഞ്ഞാന്റെ റെഡിയല്ലേ? ഓക്കെ, നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. ഇന്നത്തെ റെസിപ്പി ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മെയിൻ ആയിട്ട് ഞാൻ ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ക്യാരറ്റ്, ഇങ്ങനെ വലുതായിട്ട് ചോപ്പ് ചെയ്തെടുത്താണ്. പിന്നെ ബീൻസ്, ഒരു 1/4 kg ബീൻസ് ഉണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിന്റെ 1/2 capsicum എടുത്തിട്ടുണ്ട്. ഇത് 3 മുട്ട സ്ക്രാമ്പിൾ ചെയ്തതാണ്. പിന്നെ ഇത് ചിക്കൻ വേവിച്ച് വെച്ചിരിക്കുന്നത്, നമ്മൾ വെള്ളം ഒഴിച്ച് ജസ്റ്റ് കുരുമുളകും ഉപ്പും ഇട്ട് മാത്രം വേവിച്ചെടുത്ത ചിക്കനാണ്. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. ആ പിന്നെ ഇതെന്നാ മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് സോസ് വേണം, ടൊമാറ്റോ കെച്ചപ്പും വേണം, സോയാ സോസും വേണം. അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാക്കുമ്പോൾ പറയാം. ഇത് 2 കപ്പ് ബസുമതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആദ്യം ഒരു പാൻ എടുത്തു, നല്ലതായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ആഡ് ചെയ്യുവാണേ. ഗീ വേണ്ടവർക്ക് ഗീ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ നോർമൽ സൺഫ്ലവർ ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ബേ ലീഫും ജീരകവും കറുവപ്പട്ടയും കൂടെ ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ക്യാരറ്റ് ഇച്ചിരി വേവാൻ ഇച്ചിരി ടൈം എടുക്കും. അപ്പൊ ആദ്യം ക്യാരറ്റ് ഇട്ട് തന്നാൽ നിങ്ങൾ വഴച്ചെടുക്കാം. അപ്പൊ ക്യാരറ്റ് ഇപ്പോഴും നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീൻസ് ആഡ് ചെയ്യാം. ഈ ബീൻസ് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ക്യാപ്സിക്കം ഞാൻ ഇവിടെ ഒരു 1/2 എടുത്തിട്ടുള്ളൂ. വേണമെങ്കിൽ ഇഷ്ടമുള്ള അനുസരിച്ച് നമുക്ക് വേറെ കളറൊക്കെ ചൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഈ ചിക്കൻ വേവിക്കുമ്പോഴത്തേക്കും 1 ഗ്ലാസ് വെള്ളം എടുത്ത്, 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൽ കുരുമുളകും ഉപ്പും ഇട്ടാണ് നമ്മൾ വേവിക്കുന്നത്. അപ്പം വെന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ അകത്തു നിന്ന് എടുക്കുന്ന വെള്ളമാണിത്. ഇത് ചിക്കൻ സ്റ്റോക്കാണ്, ഇതിന് ആവശ്യമുണ്ട്. ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ പറയാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ആ വെള്ളം കളയരുത്. നമുക്ക് അവസാനം ഫ്രൈഡ് റൈസിന് എല്ലാം റൈസൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വെള്ളം ആഡ് ചെയ്യേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് 2 കപ്പ് ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. 80% വന്നാൽ മതി, ബാക്കി ഇനി ഇപ്പൊ ഇതിന്റെ അകത്തുള്ള ഇത് ഈ മിക്സിലെല്ലാം കടന്ന് ഒന്നുകൂടെ വന്നോളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 teaspoon കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ് സ്ക്രാമ്പിൾ, ഇത് 3 മുട്ടയാണ്. കൂടുതൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ആഡ് ചെയ്യുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. ചോറ് വേവിച്ചപ്പോഴും പിന്നെ ചിക്കൻ വേവിച്ചപ്പോഴും ഒക്കെ നല്ലപോലെ ഉപ്പ് ഇട്ടായിരുന്നു. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ആ ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യാം. അത് നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളമാണ്, വേറെ ഒന്നും അതിനകത്തില്ല. കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച വെള്ളം ആഡ് ചെയ്യുവാണ്.
ഇനി നമുക്ക് മല്ലിയില ആഡ് ചെയ്യാം, പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടെ. അപ്പൊ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. കുഞ്ഞാറ്റെ, നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. റെഡിയായി, കഴിച്ചു വെക്കണ്ടേ? കഴിച്ചു നോക്കിയേ. അപ്പൊ കുഞ്ഞാറ്റെ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. പറയണേ കുഞ്ഞാട്ടിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. സൂപ്പർ ആയിട്ടുണ്ടോ? ആ ഓക്കെ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണോന്ന് പറഞ്ഞേ. ആ വളരെ സിമ്പിൾ ആണ്. അപ്പൊ ആക്കോട് ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ക്യാരറ്റും ബീൻസും ഒക്കെ അരിയുന്ന മാത്രമേ ഉള്ളൂ. എല്ലാം അരിഞ്ഞൊക്കെ വെക്കുവാണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നൊക്കെ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.